ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തു. കോട്ടയത്താണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൊല്ലം സ്വദേശിനിയായ മേക്കപ്പ് ആർട്ടിസ്റ്റ് മേക്കപ്പ് മാനേജർക്കെതിരെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. കൊരട്ടി സ്വദേശി സജീവിനെതിരെയാണ് അപമര്യാദയായി പെരുമാറിയെന്ന് കാണിച്ച് മൊഴി നൽകിയത്. പൊൻകുന്നം പോലീസാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിവരങ്ങളുമായി സേഫ് ന്യൂസ് അലിയാർ ചേരുന്നു. സേഫ് ന്യൂസ് അലിയാർ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അരുൺകുമാർ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എസ് ഐ ടി നടപടി തുടങ്ങിയിരിക്കുന്നു. ആദ്യ കേസായാണ് കോട്ടയം പൊൻകുന്നത്ത് മേക്കപ്പ് ആർട്ടിസ്റ്റിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസ് രജിസ്റ്റർ ചെയ്തത് രണ്ടാഴ്ച മുൻപാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൊല്ലത്തും സമാനമായി പൂയപ്പള്ളി സ്റ്റേഷനിലും സമാനമായ ഒരു കേസ് രജിസ്റ്റർ ചെയ്തതായി അറിയുന്നു. പക്ഷേ ഈ ഒരേ പരാതിയിലാണോ ഈ കേസ് രജിസ്റ്റർ ചെയ്തതെന്ന് വ്യക്തമല്ല. അക്കാര്യത്തിൽ നമുക്ക് കൂടുതൽ സ്ഥിരീകരണം ആവശ്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നിലവിൽ സംസ്ഥാനത്ത് രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ കൊല്ലത്തെ കാര്യം നമുക്ക് കുറച്ചുകൂടി സ്ഥിരീകരണത്തിന് ശേഷമേ അത് കൃത്യമായി പറയാൻ സാധിക്കുകയുള്ളൂ. 2014 ഈ കോട്ടയം പൊൻകുന്നം സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ സംഭവമുണ്ടാകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ കൊല്ലം സ്വദേശിയായ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഈ യുവതി പരാതിയിൽ നൽകുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാതി നൽകിയിരിക്കുന്ന മൊഴികൾ വീണ്ടും എടുക്കാൻ നിർദ്ദേശം നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും മൊഴി എടുക്കുകയും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്ത യുവതിയുടെ കേസാണ് ഇപ്പോൾ നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ആദ്യഘട്ടത്തിൽ അന്വേഷിച്ചതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൊടുത്ത മൊഴിയെ ആധാരമാക്കിയുള്ള ആദ്യത്തെ കേസ് അല്ലേ സൈഫുനീസ? തീർച്ചയായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എടുത്തിരിക്കുന്ന ആദ്യത്തെ കേസാണ് ഈ കോട്ടയം പൊൻകുന്നത്തേത്. ഇത് രണ്ടാഴ്ച മുമ്പാണ് രജിസ്റ്റർ ചെയ്തത്. കൊല്ലത്തും ഒരു കേസ് രജിസ്റ്റർ ചെയ്തു എന്നറിയുന്നു. അങ്ങനെയെങ്കിൽ രണ്ട് കേസാകും. അത് നമുക്ക് ദിലീപ് ദേവസ്വയോട് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോൾ പൊൻകുന്നത്ത് എടുത്തിരിക്കുന്ന കേസ് 354 പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. മേക്കപ്പ് മാൻ മോശമായി പെരുമാറിയെന്നാണ് യുവതിയുടെ മൊഴി. നേരത്തെ 2014 സംഭവം ഉണ്ടായി. അതിനുശേഷം ഹേമ കമ്മിറ്റിയുടെ അന്വേഷണം വന്നപ്പോഴും യുവതി ഈ പരാതി മൊഴി നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് ഈ പ്രത്യേക അന്വേഷണ സംഘം ഓരോരുത്തരിൽ നിന്നും പരാതിക്കാരിൽ നിന്നും വീണ്ടും മൊഴിയെടുക്കുകയും പരാതിക്കാർക്ക് നിയമപരമായി മുന്നോട്ട് പോകാൻ ഇനിയും താല്പര്യമുണ്ടോ എന്ന് അറിയുകയും ചെയ്ത് അത്തരത്തിൽ താല്പര്യമുണ്ട് എന്ന് അറിയിച്ച യുവതിയുടെ പരാതിയിന്മേലുള്ള കേസാണ് നിലവിൽ കോട്ടയം പൊൻകുന്നത്ത് രജിസ്റ്റർ ചെയ്തതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. IPC 354 പ്രകാരമാണ് കേസ്.